നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം എന്താണ് ഈ ഒരു വർഷം തികയുന്ന ഈ ഒരു വേളയിൽ ഇസ്രായേൽ ചെയ്തു കൂട്ടാൻ പോകുന്നത് എന്നോർത്ത് അക്ഷരാർത്ഥത്തിൽ ഇറാൻ പോലും തിരിച്ചോടുന്ന കാഴ്ച കാണുകയാണ് ആ ഘട്ടത്തിൽ വെറുതെ ഒന്നും ഈ കടന്നാക്രമണം മാത്രമല്ല ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇസ്രായേൽ വെറുതെ അല്ല അവരെ ആക്രമിച്ചത് എന്നതിന്റെ തെളിവുകൾ നിരത്തുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന്റെ ഒന്നാം വാർഷികം പ്രമാണിച്ച ഹമാസ് ഭീകരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളും വാഹനങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നയതന്ത്ര പ്രതിനിധികൾക്കും വിദേശ മാധ്യമ പ്രവർത്തകർക്കും അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്കുമാണ് ഇവ കാണാൻ അനുമതിയുള്ളത് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ പ്രദർശനം കാണാൻ ഇസ്രായേൽ സർക്കാർ അനുമതി നൽകിയിട്ടില്ല ആയുധങ്ങളും കവചിത വാഹനങ്ങളും കൂടാതെ ഭീകരർ ഇസ്രായേലിലേക്ക് എത്തിയ പിക്കപ്പ് വാനുകൾ വരെ പ്രദർശനത്തിലുണ്ട് തീവ്രവാദികൾ ഉപയോഗിച്ച മോട്ടോർ സൈക്കിളുകൾ ട്രാക്ടറുകൾ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ യൂണിഫോമുകൾ എന്നിവയും ഇവിടെ കാണാൻ കഴിയും ആക്രമണത്തിനായി ഉപയോഗിച്ച ആയുധ ശേഖരവും പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട് ടാങ്ക് വേദ മിസൈലുകൾ റോക്കറ്റുകൾ ഡ്രോണുകൾ തുടങ്ങി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഹമാസ് ഭീകരർ ഇസ്രായേലിനെ നേരിടാൻ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും വിദേശ പ്രതിനിധികൾക്ക് കാണാൻ ലോകത്തിന് മുന്നിൽ ഇസ്രയേലിനെ മോശക്കാരായി ചിത്രീകരിക്കാൻ ഹമാസും ഹിസ്ബുള്ളയും എല്ലാം നടത്തുന്ന ശ്രമങ്ങളെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്രദർശനം എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷം എഴുപതിനായിരത്തോളം ആയുധങ്ങളാണ് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തത് ഇവയിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപതെണ്ണം ടാങ്ക് വേദ മിസൈലുകളാണ് നാലായിരത്തി അഞ്ഞൂറോളം സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തവയിൽപ്പെടുന്നു ഇതിന്റെ ദൃശ്യങ്ങളും വിശദാംശങ്ങളും എല്ലാം തന്നെ അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ച തങ്ങൾക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളെ നേരിടാൻ തന്നെയായിരിക്കും ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് എന്ന് ഉറപ്പാണ് ഐക്യരാഷ്ട്രസഭയിൽ വരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റതന്യാഹു സ്വന്തം രാജ്യത്തിന്റെ നിലപാട് ശക്തമായ ഭാഷയിൽ തന്നെയായിരുന്നു പ്രഖ്യാപിച്ചത് അതിനിടെ ഗസ അധിനിവേശത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ ജബലിയയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെ അടക്കം ആക്രമണം നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ട് വരികയാണ് പതിനേഴ് പേരെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് വരുന്നു ജബിലിയൽക്ക് പുറമെ വടക്കൻ ഗാസയിലെ ഇസ്രയേൽ ആക്രമണം കൊടുപ്പിക്കുകയാണ് ജബലിയയിൽ നടന്ന ആക്രമണത്തിൽ മരിച്ചവരിൽ ഒൻപത് പേർ കുട്ടികളാണ് എന്ന് ഫലസ്തീൻ സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി പ്രദേശത്ത് ഇസ്രയേൽ ശക്തമായ സൈന്യത്തെയും വിന്യസിപ്പിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേൽ ഇവിടെ സൈനിക വിന്യാസം നടത്തുന്നത് രാത്രി നിരവധി തവണ ജബലിയ്ക്ക് നേരെ ആക്രമണമുണ്ടായെന്ന് ഫലസ്തീനൻ സിവിൽ ഡിഫൻസ് വക്താവ് മുഹമ്മദ് ബാസൽ പറയുന്നു ശക്തമായ ആക്രമണമാണ് ജബലിയ നിവാസികൾ നേരിടുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യോമാക്രമണത്തിന് പുറമെ ടാങ്കുകൾ ഉപയോഗിച്ച് കരയാക്രമം ഇസ്രയേൽ നടത്തുന്നുണ്ട് എന്ന റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം അഭ്യർത്ഥി ക്യാമ്പിന് നേരെ ആക്രമണം നടത്തിയ വിവരം ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ റെസിഡൻഷ്യൽ ബിൽഡിംഗും സ്കൂളുകളും ആശുപത്രികളും ആക്രമണത്തിൽ ഇസ്രായേൽ തകർത്തിട്ടുണ്ട് എന്നാണ് വ്യക്തമാവുന്നത് കാരണം ഇതിനടിയിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബങ്കറുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന വ്യക്തമായതിനെ തുടർന്നാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്